വയനാട് മുണ്ടക്കയ്യിലുണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ, ഇതിൻ്റെ വ്യാപ്തി നമ്മൾ അറിഞ്ഞതിലും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിലും എത്രയോ വലുതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. ഏതാണ്ട് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിലാണ് ഈ അതിശക്തമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായത്. അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ഈ പ്രദേശത്ത് ശക്തമായ ആ മഴയുണ്ടായിരുന്നു. അതിനു മുമ്പ് ഏതാണ്ട് ഒരു 10 ദിവസത്തോളം ആ കനത്ത കാറ്റായിരുന്നു ഈ പ്രദേശത്തെ വലിയ ഭീഷണി. പിന്നീട് കഴിഞ്ഞ രണ്ട് ദിവസമായി അതിശക്തമായ ആ മഴയാണ് ഉണ്ടായിരുന്നത്. അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇവിടെയായിരുന്നു. ഇതിനെ തുടർന്നാണ് പല ആളുകളെയും അവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത്രത്തോളം വലിയ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയ ഒരു ഭാഗത്തല്ല ഇന്നലെ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യം ആ ഉരുൾപൊട്ടൽ ഒരു 2 മണി അല്ലെങ്കിൽ 1.5-2 മണി ആ സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഒരു കാര്യം പിന്നീട് ആളുകൾ പുറത്തറിയുന്നത് അവിടെയുള്ള ആളുകൾ തങ്ങളുടെ മൊബൈലിലും അല്ലെങ്കിൽ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഈ ശബ്ദങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടത് വളരെ ദയനീയമായി അവർ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു ശബ്ദം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ പുറം ലോകം ഇത്തരത്തിലുള്ളൊരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം ഇവിടെ നടന്നു എന്ന് മനസ്സിലാക്കിയത്. അതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ അവിടേക്ക് രക്ഷാപ്രവർത്തനവുമായി എത്തി. കൂടുതൽ അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും അവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഏതാണ്ട് 3:30-4 മണിയോടുകൂടിയാണ് രണ്ടാമതും ആ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. വലിയ ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആളുകൾ അവിടെ നിന്ന് ഓടി മാറുന്ന അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായി. പിന്നീട് നേരം, അതായത് പിന്നീട് ഇരുട്ടി വെളുത്തപ്പോൾ, അപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ മണ്ണിനടിയിലായി പോയി, ഒരുപാട് ആളുകൾ പുഴയിലൂടെ ഒലിച്ചുപോയി എന്നീ കാര്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ പിന്നീട് നേരം, അതായത് നേരം പുലർന്നപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. അതായത് നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന പുഴ ഇപ്പോൾ വഴി മാറിക്കൊണ്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയ്യിലേക്ക് പോകുന്ന, മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കയ്യിലേക്ക് പോകുന്ന ഏക ഒരു പാത, ആ പാലം കടന്നാൽ മാത്രമാണ് മുണ്ടക്കയ്യിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതായത് ആ പ്രദേശത്തേക്ക് പോകാനുള്ള ഏക വഴിയാണ്, ആ പാലമാണ് ഇതിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള ആളുകളുടെ സഹായം അല്ലെങ്കിൽ ആ ഭാഗത്ത് സഹായം അഭ്യർത്ഥിച്ച് പലരെയും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ. പക്ഷേ അവരെയൊന്നും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴും, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം പോലും നിരവധി 500-ൽ അധികം ആളുകൾ പല അവിടെ റിസോർട്ടുകളുണ്ട്, റിസോർട്ടിൻ്റെ മുകളിലുണ്ട്, ചില വീടുകളുടെ, അതായത് തകർന്നു പോകാത്ത വീടുകളുടെ മുകളിലുണ്ട്, കുന്നിൻ മുകളിൽ വരെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ ഏക വഴി ഉണ്ടായിരുന്ന ആ പാലമാണ് തകർന്നിരിക്കുന്നത്. ആ പാലം ഇപ്പോൾ പുനർനിർമ്മിക്കാൻ, അതായത് അവിടേക്ക് ഏതെങ്കിലും രൂപത്തിൽ എത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് കേരള ഖണ്ഡത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായി മാറും എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുകയാണ്. എന്തായാലും ഇനി മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തേണ്ടതുണ്ട്. അവിടെ എത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് വയനാട്ടിലെ മാധ്യമപ്രവർത്തകർ വാർത്ത ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ പോയിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എല്ലാ വീടുകളിലും ആളുകൾ താമസിക്കുന്നുണ്ട്. ഏതാണ്ട് ആ പ്രദേശത്തെ ഒരു 50-ഓളം വീടുകൾ ഇപ്പോഴും മണ്ണിലടിയിലായിപ്പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി അവിടുത്തെ ആളുകൾ നമുക്ക് വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ 3-4 പാടികളുണ്ടായിരുന്നു. ആ പാടികളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, പാടി അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ താമസിക്കുന്നത് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പാടികളാണ്. ഇത് പൂർണ്ണമായും ഒലിച്ചുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിലും ഏറ്റവും വലിയ പ്രതിസന്ധി കനത്ത മഴയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ എല്ലാ സ്ഥലത്തും മണ്ണിടിയാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണത്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് പല ആളുകളും ഇപ്പോഴും മുറിവ് പറ്റിയ കൈയിലും കാലിനും ഒക്കെ മുറിവ് പറ്റിയ ആളുകൾ ഇവിടെ അവിടെ മുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ വളരെ കൃത്യമായി അല്ലെങ്കിൽ വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്ന ഒരു പുഴ, അതിന് സമീപത്ത് നിരവധി ആളുകളുണ്ടായിരുന്നു. ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശം തന്നെ പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 100-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം തന്നെ കൽപ്പറ്റയിലും അതോടൊപ്പം തന്നെ മേപ്പാടിയിലും ഒക്കെയുള്ള ആശുപത്രികളും, സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ ചികിത്സയുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ മരണസംഖ്യ നമുക്ക് ഏറ്റവും വേദനാജനകമായി ഉള്ള കാര്യമാണെങ്കിൽ കൂടിയും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല, മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്തയുണ്ട്, പലരുടെയും മൃതശരീരം നമുക്ക് ചാലിയാറിൽ നിന്നാണ്, അതായത് നിലമ്പൂർ ഭാഗത്തുള്ള ചാലിയാറിൽ നിന്ന് കിട്ടിയത്. അത് നമുക്കറിയാം 4 മണിക്കാണ് അല്ലെങ്കിൽ 2 മണിയുടെയും 4 മണിയുടെയും ഇടയിലാണ് ഈ ഉരുൾപൊട്ടലും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്, ഈ രണ്ട് ഉരുൾപൊട്ടലുകൾ. ഈ ഒരു കുറച്ച് സമയം കൊണ്ട്, ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് തന്നെ ചാലിയാറിൻ്റെ ഭാഗത്തേക്കൊക്കെ മൃതശരീരങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. അത്രത്തോളം വേഗതയിലാണ് ഇത്തരത്തിൽ ഒരു
ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവിടെ നമ്മൾക്ക് ഏറ്റവും വേദനിപ്പിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ ഏറ്റവും വേദനയെന്ന കാര്യം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ആ നാട്ടുകാർ തന്നെയാണ്. അവർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ തന്നെയാണ് ചിലപ്പോൾ അവർക്ക് മണ്ണിനടിയിൽ നിന്നും വീടിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്നത്. അവരുടെ ഒരു കരച്ചിൽ അത് ഒരിക്കലും ഒരു താങ്ങാൻ സാധിക്കാത്ത അത്രത്തോളം വേദന നൽകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ NDRF ഉൾപ്പെടെ സൈന്യം ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും വലിയ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ പരിമിതിയായി ഇപ്പോൾ നിൽക്കുന്നത്, അല്പസമയം മുമ്പ് ഇപ്പോൾ പുഴയിലെ വെള്ളം അല്പം ഉയർന്നിട്ടുണ്ട്, മുകളിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉരുൾപൊട്ടലാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പുഴയിലെ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്, അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് അല്പസമയം മാത്രമാണ് മഴ മാറി നിന്നത്. ഇത് ഇടവിട്ട് മഴ വീണ്ടും പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ മരങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ മരങ്ങൾ അടിഞ്ഞു കൂടിയതിന് ഇടയിലാണ് കൂടുതൽ ആളുകളുള്ളത്. അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം, അവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാലും ഈ മരങ്ങൾ മാറ്റാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ വലിയ കല്ലുകൾ എത്തിയിട്ടുണ്ട്, അതിനിടയിൽ ആളുകളുണ്ട്, ആ ചളി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെല്ലാം അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പുഴയുടെ അപ്പുറത്ത് ഒരു കുറേ വീടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പോയി അവിടുത്തെ ആളുകളുമായി നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മഴയുടെ ശക്തിയെക്കുറിച്ചൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ആ വീടുകളൊന്നും തന്നെ അവിടെയില്ല. പകരം ആ വീടുകളുടെ മുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരെവിടെയുണ്ടെന്നോ അവർ രക്ഷപ്പെട്ടോ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം. അവരുടെ മൊബൈൽ ഫോൺ നമ്പറിലേക്കൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാവുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും ഈ മരണസംഖ്യ കൂടില്ല എന്ന ഒരു, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ട് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ രക്ഷ അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന ആളുകൾ ഇവരെ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ കഴിയും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകളുടെ സഹായവും ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം തന്നെ അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടുതൽ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ആളുകൾ ഇങ്ങോട്ട്, അതായത് മറ്റ് അനാവശ്യമായ ആളുകൾ ഇങ്ങോട്ട് വരരുത് എന്നൊരു നിർദ്ദേശവും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്.